2 പ്രാർത്ഥന എന്ന ഭാഗത്തിലെ പാഠം 11 ഹാഷ ആഴ്ചയിലെ കൗമ എന്ന പാഠഭാഗമാണ് ഞാനിവിടെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, ഹാഷ ആഴ്ചയിലെ കൗമ നമ്മുടെ സാധാരണ കൗമയിൽ നിന്നും വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത് എന്ന്. എന്താണ് ഒരു സാധാരണ കൗമ എന്ന് നമുക്ക് ആദ്യം നോക്കാം. നമ്മുടെ നമസ്കാരങ്ങളെല്ലാം തന്നെ കൗമയോടുകൂടി ആരംഭിക്കുകയും കൗമയോടുകൂടി അവസാനിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ പിതാക്കന്മാർ നമുക്ക് ക്രമീകരിച്ചു തന്നിരിക്കുന്നത്. കൗമ എന്ന വാക്കിൻ്റെ അർത്ഥം നിൽപ്പ് എന്നാണ്. നമ്മുടെ നമസ്കാരങ്ങൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും കൗമയിലായതുകൊണ്ട് നമ്മുടെ നമസ്കാര സമയം മുഴുവനും നിൽക്കണമെന്ന ഒരർത്ഥം കൂടി നമ്മുടെ പ്രാർത്ഥനകൾക്കുണ്ട്. ഏതെങ്കിലും ഒരു പ്രാർത്ഥനയോടൊപ്പമോ അല്ലാതെയോ ഉപയോഗിക്കാവുന്ന ഒരു ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ് കൗമ പ്രാർത്ഥന. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഇതിലുണ്ട് എന്നത് കൗമ പ്രാർത്ഥനയെ വളരെയധികം ശ്രേഷ്ഠമാക്കുന്നു. ഇനി എന്തൊക്കെയാണ് ഈ കൗമയുടെ ഘടകങ്ങൾ? പൂർണ്ണമായ ഒരു കൗമ എന്ന് പറഞ്ഞാൽ അത് ത്രിത്വസ്തുതിയോടെയാണ് ആരംഭിക്കുന്നത്. എന്നാൽ പല യാമപ്രാർത്ഥനകൾ ഒന്നിച്ച് ചൊല്ലുമ്പോൾ, ഉദാഹരണത്തിന് നമ്മുടെ കുർബാന പ്രഭാത നമസ്കാരം, 3-ാം മണി നമസ്കാരം, 6-ാം മണി നമസ്കാരം തികച്ചതിന് ശേഷമാണ് സാധാരണ നമ്മൾ കുർബാന ചൊല്ലുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രഭാത നമസ്കാരത്തിന് മാത്രമേ പൂർണ്ണമായ കൗമ, അതായത് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും എന്ന് തുടങ്ങി പ്രാർത്ഥന ആരംഭിക്കുകയുള്ളൂ. തുടർന്ന് വരുന്ന നമസ്കാരങ്ങൾക്ക് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു എന്ന് തുടങ്ങിയാണ് കൗമ തുടങ്ങുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ കൗമ പ്രാർത്ഥന തുടങ്ങുന്നത് ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് മുതലാണ്. എങ്കിലും പൂർണ്ണമായ ഒരു കൗമ എന്ന് പറയുമ്പോൾ അത് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്ന് തുടങ്ങുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. പൂർണ്ണമായ കൗമയ്ക്ക് ശേഷം യെശയ്യാ ദീർഘദർശി സാക്ഷിക്കുന്ന ശ്രോപ്പയന്മാരുടെ സ്തുതിപ്പ്, ആകാശം തൻ്റെ സ്തുതികളാൽ ആകാശം ഭൂമിയും നിറഞ്ഞിരിക്കുന്ന എന്ന് തുടങ്ങിയ സ്തുതിപ്പാണ് തുടർന്ന് ചൊല്ലുന്നത്. അതിനുശേഷം ഈ സ്തുതിപ്പിന് ശേഷം ഉയരങ്ങളിലെ സ്തുതി, കർത്താവിൻ്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്നത് ഉശാന ദിവസം കുട്ടികൾ ആർത്ത് വിളിച്ച വാചകമാണ്. അതിനുശേഷമാണ് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു എന്ന ഭാഗം ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സാധാരണ നമ്മൾ ഈ ഭാഗം മുതലാണ് കൗമ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ പൂർണ്ണമായ ഒരു കൗമ എന്ന് പറയുമ്പോൾ അത് തൃത്വസ്തുതിയോടെയാണ് ആരംഭിക്കുന്നത്. കഷ്ടാനുഭവ ആഴ്ചയിലെ ഈ ഭാഗത്തിന് പകരം മറ്റൊരു പ്രാർത്ഥനയാണ് ഉപയോഗിക്കുന്നത്. ഹാഷ ആഴ്ചയിൽ ഓരോ ദിവസവും പ്രത്യേകം കൗമകളാണ് ഉപയോഗിക്കുന്നത്. ഹാഷ എന്ന വാക്കിൻ്റെ അർത്ഥം കഷ്ടത എന്നാണ്. ഒരു ദിവസത്തെ എല്ലാ യാമങ്ങളിലും ഒരേ കൗമ തന്നെയായിരിക്കും, അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങളിൽ ഒരേ കൗമയായിരിക്കും. അതായത് തിങ്കളാഴ്ച ഒരു കൗമ, ചൊവ്വാഴ്ച ഒരു കൗമ, അങ്ങനെ ആ ക്രമത്തിലായിരിക്കും ഉപയോഗിക്കുക. ദുഃഖവെള്ളിയാഴ്ച മാത്രം ഓരോ യാമത്തിനും പ്രത്യേകം കൗമകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതായത് 7 യാമങ്ങളാണ് നമുക്കുള്ളത്. 7 യാമങ്ങളിലും പ്രത്യേകം കൗമകളുണ്ട്. അതിൽ രാത്രി പ്രാർത്ഥനയ്ക്ക്, രാത്രി നമസ്കാരത്തിന് 4 കൗമ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 9-ാം മണി നമസ്കാരത്തിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും വ്യത്യസ്തമായി, അതായത് 9-ാം മണി നമസ്കാരത്തിൽ 2 കൗമകളും ക്രമീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദുഃഖവെള്ളിയാഴ്ച മാത്രം 11 കൗമകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇനിയും ഹാഷാ ദിവസങ്ങളിലെ കൗമകളെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു എന്നതിന് പകരമാണ് നമ്മൾ ഹാഷ ആഴ്ചയിൽ ഒരു പദ്യമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഗദ്യരൂപം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. തിങ്കളാഴ്ച ഹാഷായാൽ ഞങ്ങളെ രക്ഷിച്ചോൻ മഷിഹ, കൈക്കൊണ്ടീ കർമ്മം കാരുണ്യം ചെയ്യുക എന്ന പദ്യമാണ് ഉപയോഗിക്കുന്നത്. ചൊവ്വാഴ്ച ഹാഷായാൽ കഷ്ടതയേറ്റ സഭ,
ബോധിക്കുമുത്ഥാനെ തൽപ്രജകൾ നിന്നിൽ നിന്നേൽക്കും പുണ്യം രക്ഷകനെ. ബുധനാഴ്ച നിന്നെ വധിപ്പാനായി വന്ന ജനം വീഥിയിൽ വിധിയേൽക്കും നിന്നെയും പീഡകളെയുമേറ്റ ജാതി പോകും രാജ്യം. വ്യാഴാഴ്ച പെസഹായാൽ പെസഹാടിനെ നീക്കിയ മഷിഹ മോദി പീച്ചരുളുക കൃപ നിൻ പെസഹായാൽ. ദുഃഖ വെള്ളിയാഴ്ച മാത്രം നമ്മൾ പറഞ്ഞു. 11 കൗമകൾ ഉണ്ട് ഒരു ദിവസം. അതിലെ ഏതെങ്കിലും ഒരു കൗമ പഠിക്കുന്നത് നന്നായിരിക്കും. വിധിയിൽ ദാസനിൽ ഇന്നടിയേറ്റോൻ മഷിഹ വിധി നാളൻ ബാലടിയാരിൽ ദയ ചെയ്യുക. ഇത് ദുഃഖ വെള്ളിയാഴ്ചയുടെ ഒരു കൗമയാണ്. ഇതിനുശേഷം ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന ഭാഗത്തിന് പകരമാണ് നമ്മൾ നാഥാ ദേസ്തുതിയും മാനം താതന്യം മഹിമ എന്ന പാട്ട് നമ്മൾ പാടുന്നത്. ഹാശ ആഴ്ചയിൽ കർത്തൃപ്രാർത്ഥനയോടെ ഒരു കൗമ അവസാനിക്കും. സാധാരണ നമ്മുടെ കൗമ അവസാനിക്കുന്നത് കൃപ നിറഞ്ഞ മറിയമേ ചൊല്ലിയിട്ടാണ്. എന്നാൽ ഹാശ ആഴ്ചയിൽ കൃപ നിറഞ്ഞ മറിയമേ ചൊല്ലുകയില്ല. ഇത്രയുമാണ് ഈ പാഠത്തിൽ പ്രധാനമായും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ എന്തെങ്കിലും ക്ലിയർ ആവാതെ ഇരിക്കുന്നുണ്ടെങ്കിലോ സജഷൻസ് പറയാനുണ്ടെങ്കിലോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.